35 ദേശീയ ഗെയിംസിന് കേരള തനിമ നിറഞ്ഞ പ്രൗഢഗംഭീര തുടക്കം. ഗെയിംസ് ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങിയ കേരളത്തിന്റെ ഇതിഹാസ താരങ്ങൾ ദീപം തെളിയിച്ചു. മട്ടന്നൂരിന്റെയും കരുണാമൂർത്തിയുടെയും മോഹൻലാലിന്റെയും കലാപ്രകടനങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് രാജ്യമൊട്ടാകെ ഏറ്റുവാങ്ങി. ഗെയിംസിന് കേരളം ഒരുങ്ങിയതിനെ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദിച്ചു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ കാണികൾക്ക് മുന്നിൽ കേരളത്തിന്റെ തനിമയും പാരമ്പര്യവും ഒന്നൊന്നായെത്തി. ഗെയിംസിന്റെ വരവറിയിച്ച് 40 ശംഖിൽ നിന്ന് കാഹളം. കരുണാമൂർത്തിയും 20 കലാകാരന്മാരും ചേർന്ന് തകിൽ മുഴക്കിയത് കായികലോകം ഒന്നാകെ ഹൃദയത്തോട് ചേർത്തു. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാരുടെ ചെണ്ടമേളം പ്രകമ്പനങ്ങൾ തീർത്തു. തുടർന്ന് ടീം അംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ടീമുകൾ എത്തി. ഏറ്റവും ഒടുവിൽ ആതിഥേയരായ കേരളം. പ്രീജ ശ്രീധറിന് പിറകിൽ കേരളീയ വേഷത്തിൽ എത്തിയതോടെ നിറഞ്ഞ കൈയടി. ചുരുങ്ങിയ സമയം കൊണ്ട് സ്റ്റേഡിയം നിർമ്മിച്ച കേരളത്തിന്റെ അതിവേഗത്തിലുള്ള ഒരുക്കത്തെ പ്രകീർത്തിച്ച് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ കേരളത്തിന്റെ ഒളിമ്പ്യന്മാരും ദ്രോണാചാര്യ ജേതാക്കളും ദീപശിഖയേന്തി സ്റ്റേഡിയത്തെ വലം വെച്ചു. ഒടുവിൽ ഖേൽരത്ന ജേതാവ് കെ എം ബീനാമോൾ ദീപശിഖ സച്ചിൻ ടെണ്ടുൽക്കറിനും വിശിഷ്ടാതിഥികൾക്കും കൈമാറി. ക്രിക്കറ്റ് ഇതിഹാസത്തിൽ നിന്ന് കേരളത്തിന്റെ അത്ലറ്റിക്സ് ഇതിഹാസങ്ങളായ പി ടി ഉഷയും അഞ്ജു ബോബി ജോർജും ദീപശിഖ ഏറ്റുവാങ്ങി. സ്റ്റേഡിയത്തിലെ കൂറ്റിന് ആട്ടവിളക്കിലേക്ക് അഗ്നി പകർന്നതോടെ രാജ്യത്തിന്റെ കായിക സിരകളിലൂടെ ആവേശം പടർന്നു. തുടർന്ന് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കോർത്തിണക്കി മോഹൻലാലിന്റെ ഷോ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന കലാപ്രകടനത്തിനാണ് ഉദ്ഘാടനത്തിന് പിന്നാലെ കാര്യവട്ടം രാജ്യാന്തര സ്റ്റേഡിയം സാക്ഷിയായത്. നൃത്തരൂപങ്ങളും താളവാദ്യങ്ങളും സമ്മേളിച്ചപ്പോൾ സ്റ്റേഡിയം നിറഞ്ഞ കാണികൾ അത് ഹർഷാരവത്തോടെ ഏറ്റെടുത്തു. ഗെയിംസ് ഉദ്ഘാടനവേള മോഹൻലാലിന്റെ ലാലിസത്തിനും അരങ്ങേറ്റ വേദിയായി. ഇന്ത്യൻ സിനിമാ സംഗീത ചരിത്രം കോർത്തിണക്കി രൂപകൽപ്പന ചെയ്തതാണ് ലാലിസം.
ഹരിഹരൻ, അൽക്കാലക്മി, എം ജി ശ്രീകുമാർ, സുജാത എന്നിവരും മോഹൻലാലിനൊപ്പം പങ്കാളികളായി. കുറച്ച് ചിലർ മാത്രം ഉണ്ടാകുന്നതെന്തേ? സ്നേഹം നമ്മെ എന്നും നോവിച്ചിരുന്നു. വീണ്ടും ഭ്രാന്തമായ ഒരു ആവേശത്തോടെ നാം അതിന് പിന്നാലെ പായുന്നു, മാരീചനെ പോലെ.